എല്ലാവർക്കും ദ മോട്ടർ വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തി തരാൻ പോകുന്ന യൂസർ കാർ ഷോറൂം മലപ്പുറം ജില്ലയിലുള്ള കോട്ടക്കൽ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഏഷ്യൻ യൂസർ കാർ ഷോറൂമാണ്. കോട്ടക്കൽ എന്ന് പറയുമ്പോൾ തന്നെ ഒരുവിധപ്പെട്ട മലയാളികൾക്കെല്ലാം സ്ഥലം അറിയാം. അതുകൊണ്ട് തന്നെ അധികം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എങ്കിലും മലപ്പുറം കോഴിക്കോട് റൂട്ടിലാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. സാധാരണക്കാരുടെ ഇഷ്ടവാഹനമായ ആൾട്ടോ 800 മുതൽ ലക്ഷറി കാറുകളായ BMW, ബെൻസ്, ഓഡി, ജീപ്പ് എന്നീ എല്ലാ വാഹനങ്ങളും ഇവിടെ ഉണ്ട് എന്നുള്ളത് മറ്റൊരു പ്രത്യേകത തന്നെയാണ്. അതുകൊണ്ട് തന്നെ എല്ലാത്തരം കസ്റ്റമറിനും ആശ്രയിക്കാൻ പറ്റിയ ഒരു യൂസർ കാർ ഷോറൂം തന്നെയാണ് കോട്ടക്കിലുള്ള ഈ യൂസർ കാർ ഷോറൂം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തി തരാൻ പോകുന്ന യൂസർ കാർ ഷോറൂം മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ സ്ഥിതി ചെയ്യുന്ന ഏഷ്യൻ കാർസ് എന്ന യൂസർ കാർ ഷോറൂമാണ്. ഈ ഷോറൂമിന്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്കിതിന്റെ പാർട്ട്നേഴ്സ്മാരായ റിയാസിനോടും ജക്കറിയോടും ചോദിച്ചറിയാം. ഇവിടെ ഒരു കസ്റ്റമർ വന്നാൽ നിങ്ങൾ എന്തൊക്കെ തരത്തിലുള്ള സർവീസുകളാണ് ചെയ്തു കൊടുക്കുന്നത്? ഇവിടെ നമ്മൾ ലോണുള്ള സൗകര്യം ചെയ്തു കൊടുക്കും, പിന്നെ അതുപോലെ തന്നെ എക്സ്ചേഞ്ചിലുള്ള സൗകര്യം ചെയ്തു കൊടുക്കും, പിന്നെ എല്ലായിടത്തു നിന്നുള്ള ലോണും നമ്മൾ സ്വീകരിക്കും. അതായത് പിന്നെ കേരളത്തിൽ നിന്ന് എവിടെ നിന്നും നമുക്ക് ലോൺ ചെയ്യാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കും. അത് ഏകദേശം കസ്റ്റമറിന്റെ പ്രൊഫൈൽ അനുസരിച്ചാണ് ചെയ്യുക. ഏകദേശം 90% നമുക്ക് ലോൺ ഏതൊക്കെ മോഡലാണ്? അത് 2010 അങ്ങനെ 10 ശേഷമുള്ള 5 വർഷം പഴക്കമുള്ള വണ്ടികളാണ് കൂടുതൽ ബാങ്ക് ചെയ്യുന്നത്. അതിന് ശേഷമുള്ള വണ്ടികൾ ഇപ്പോൾ പ്രൈവറ്റ് ബാങ്കുകൾ, സെർട്ട് ഫിനാൻസ് മുതലുള്ള പ്രൈവറ്റ് ബാങ്കുകൾ ചെയ്യുന്നുണ്ട്. അതിന് നമ്മൾ കൂടുതൽ പ്രൊമോഷൻ കൊടുക്കാറില്ല, കാരണം ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണ്. അതിന് കുറേ നഷ്ടങ്ങൾ കസ്റ്റമർക്ക് ഉണ്ടായതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഇവിടെ വണ്ടി വാങ്ങിക്കുന്ന വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഷോറൂമിൽ നിന്നാണ് ഈ ഷോറൂമിൽ നിന്ന് ചെക്ക് ചെയ്ത് അതിൻ്റേതായ രീതിയിൽ എല്ലാ വർക്കുകളും കഴിച്ച് ഒരു കസ്റ്റമർക്ക് ഇനി എടുത്താൽ എടുത്തു കൊണ്ടുപോയി ഉപയോഗിക്കാൻ എന്നുള്ള രീതിയിലാണ് നമ്മളോട് വെച്ചിട്ടുള്ളത്. അത് ചില വണ്ടികൾ കസ്റ്റമർ സെയിൽസിനോട് വെച്ചിട്ട് നമ്മളതിൻ്റെ ഒരു സർവീസ് ചാർജ് ഈടാക്കി കസ്റ്റമർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. പാർക്കിംഗ് സെയിൽ പോലെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതെ, കമ്മീഷൻ ബേസ് ആയിട്ടാണ് ചെയ്തിട്ടുണ്ട്. വിറ്റ് കഴിഞ്ഞാൽ ഇത്ര ശതമാനം എന്നുള്ള രീതിയിൽ ആണ് ഇവിടെ ചെയ്തു കൊടുക്കുന്നത്. നിങ്ങൾ വാങ്ങി വിൽക്കുന്ന വണ്ടിക്ക് എന്തെങ്കിലും തരത്തിലുള്ള വാറണ്ടിയോ അതുപോലെയുള്ള മറ്റെന്തെങ്കിലും സൗകര്യം? നമ്മൾ 90% വണ്ടികൾ എടുക്കുമ്പോഴും അത് ലോ മൈലേജ് പിന്നെ വാറണ്ടി കഴിയാത്ത വണ്ടികൾ ഷോറൂം തന്നെ വാറണ്ടിയുള്ള വണ്ടികളാണ് അധികം ചെയ്യാറ്. അപ്പോൾ അതിന് ഷോറൂം തന്നെ വാറണ്ടി ഉണ്ടാവും. പിന്നെ സർവീസ് കറക്റ്റുള്ള വണ്ടികൾ മാത്രമേ ഞങ്ങൾ എടുക്കാറുള്ളൂ. സർവീസിൻ്റെ ഹിസ്റ്ററി കംപ്ലീറ്റ് ചെക്ക് ചെയ്ത് അത് കറക്റ്റാണെന്നുണ്ടെങ്കിൽ കമ്പനി തന്നെ അതിന് വാറണ്ടി കൊടുക്കും. നമ്മൾ ഷോറൂമിൽ നിന്നാണ് സാധാരണ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ എല്ലാം, ഏത് ബെൻസ് ആണെങ്കിലും ഇന്നോവ ആണെങ്കിലും ടയറ്റൻ്റെതാണെങ്കിലും മാരുതിയുടെ ഏതാണെങ്കിലും നമ്മൾ, അതായത് ഷോറൂമിൽ പോയിട്ട് ഹിസ്റ്ററി കാര്യങ്ങൾ, കിലോമീറ്റർ, സർവീസ് എല്ലാം ചെക്ക് ചെയ്തിട്ട് നമ്മൾ വണ്ടി എടുക്കാറുള്ളത്. ഇവിടെ ആൾട്ടോ മുതൽ എല്ലാ തരത്തിലുള്ള വണ്ടികളുണ്ട്. ഇന്നോവ, ബെൻസ്, പിന്നെ സ്വിഫ്റ്റ്, മാരുതി സ്വിഫ്റ്റ്, എല്ലാ തരത്തിലുള്ളതുണ്ട്. സാധാരണക്കാരും മുതൽ ലക്ഷറി കാറുകൾ വരെ എല്ലാ ടൈപ്പിലുള്ള വാഹനങ്ങളുണ്ട് നമ്മുടെ അടുത്ത്. ഇവിടെ ഇപ്പോൾ ഒരു കസ്റ്റമർ വന്ന് ആ കസ്റ്റമറിന് ഇഷ്ടപ്പെട്ട വാഹനം ഇവിടെ ഇല്ലെങ്കിൽ നിങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുമോ? ഞങ്ങളത് ഇത് നമ്മളെ സഹോദര സ്ഥാപനങ്ങളായിട്ടോ അല്ലെങ്കിൽ ഞങ്ങളെ ഏജന്റുകൾ അവിടെയും ഇവിടെയും ഈ കേരളത്തിൽ മറ്റും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരിരുന്ന് നമ്മൾ സജ്ജീകരിച്ച് കസ്റ്റമർക്ക് എത്തിച്ചു കൊടുക്കും. അതിന് നമ്മൾ ഓഫീസിലേക്കുള്ള ഒരു കമ്മീഷൻ അല്ലെങ്കിൽ ഒരു ഫീസ് ഈടാക്കി ബാക്കിയെല്ലാം കസ്റ്റമർക്ക് ലാഭം എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പോൾ ഒരു യൂസർകാർ വാങ്ങണം എന്നുള്ള ഒരു കസ്റ്റമർ ഇവിടെ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് നല്ലൊരു വണ്ടി തന്നെ ഇവിടെ നിന്ന് കിട്ടുമെന്ന് ഉറപ്പിക്കാം. തീർച്ചയായിട്ടും തീർച്ചയായും. ഇവിടെ ഫ്ലഡ് എഫക്റ്റിൽ പറ്റുന്നു, അതുപോലെ തന്നെ ആക്സിഡൻ്റ് ആയ കാറുകൾ വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യുമോ? നമ്മൾ സാധാരണഗതിയിൽ വണ്ടി എടുക്കുമ്പോൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഷോറൂമുകളിൽ ചെക്ക് ചെയ്ത് അത് പൂർണ്ണ ഉപയോഗത്തിന് പറ്റിയ രീതിയിൽ മാത്രമുള്ള വണ്ടികൾ മാത്രമേ നമ്മൾ എടുക്കാറുള്ളൂ, സെയിലും പാർക്ക് ആൻഡ് സെയിലും വെക്കാറുള്ളൂ. നമ്മൾ വരുന്ന കസ്റ്റമർക്ക്
ഒരു 100% ഹാപ്പി കൊടുത്തതിന് ശേഷമാണ് വണ്ടി കൊടുക്കാറുള്ളൂ. അത് ചെക്ക് ചെയ്ത് ഫുൾ എല്ലാ രീതിയും ചെക്ക് ചെയ്ത് മാത്രമേ വണ്ടി കൊടുക്കാറുള്ളൂ. ഇവിടെ എത്ര വർഷത്തോളമായി ഈ സ്ഥാപനം തുടങ്ങിയിട്ട്? നമ്മളിവിടെ ഈ കോട്ടക്കൽ പരിസരങ്ങളിൽ 20 വർഷമായിട്ട് നമ്മൾ 20 വർഷത്തോളമായി വർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അത് ആദ്യം ഷോറൂം അല്ലായിരുന്നു, ആദ്യം ചെറിയ ഒരു ഓഫീസായി തുടങ്ങി ഞങ്ങൾ ഷോറൂമിലേക്ക് വളർന്നു വന്നതാണ്. ഇനിയും കൂടുതൽ വളർന്നു കൊണ്ടുപോകണം എന്നാണ് ഞങ്ങൾ ആഗ്രഹം. അതിന് സാധിക്കട്ടെ എന്ന്. അതെ, എല്ലാവിധ വിജയാശംസകളും. താങ്ക് യു. മാരുതി ആൾട്ടോ 800 ആണ്, 2014 മോഡല്, സെക്കൻഡ് ഓണർഷിപ്പ്. 75,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നമ്മൾ 2,15,000 രൂപയാണ് ചോദിക്കുന്നത്, നെഗോഷ്യബിൾ ആണ്. മോഡൽ ആൾട്ടോ 800 ഇന്ത്യയിലാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് വരുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് 2 പവർ വിൻഡോ വരുന്നുണ്ട്, പിന്നെ AC, പവർ സ്റ്റിയറിംഗ്, അതൊക്കെ തന്നെയാണ് ഇതിനകത്തുള്ള ഫീച്ചേഴ്സ് മാത്രം. ഇത് 2003 ജെൻ ആണ്, ഡീസലാണ്. 180,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഫുള്ളി റീസ്റ്റോർ ചെയ്താണ്, ഫുള്ള് ബോഡിയും കാര്യങ്ങളും എല്ലാം, ഇൻറ്റീരിയർ ആണെങ്കിലും ശരി എല്ലാതും റീസ്റ്റോർ ചെയ്തതാണ്. ഇത് നമ്മൾ ചോദിക്കുന്ന വില 1.25 ലക്ഷം രൂപയാണ്. ഇത് 2016 മോഡല്, വേഗണർ സ്റ്റിംഗ്രേ. ഇത് 53,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്, സിംഗിൾ ഓണർ വണ്ടിയാണ്. നമ്മൾ ചോദിക്കുന്ന വില 3.5 ലക്ഷം രൂപ, നെഗോഷ്യബിൾ ആണ്. 15 മോഡൽ വേഗണർ LXI ഇന്റീരിയർ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് വരുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് 2 പവർ വിൻഡോ, അതുപോലെ പവർ സ്റ്റിയറിംഗ്, AC, ഒരു മ്യൂസിക് സിസ്റ്റം എല്ലാം ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. വളരെ നീറ്റും ക്ലീനുമായിട്ടുള്ള ഇന്റീരിയർ തന്നെയാണ് ഇവിടെയും കാണാൻ സാധിക്കുന്നത്. 2015 മോഡൽ റിറ്റ്സ്, റീ രജിസ്റ്റേർഡ് ആണ്, സെക്കൻഡ് ഓണർഷിപ്പ്. 84,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്, 3.25 ലക്ഷം രൂപ ചോദിക്കുന്നുണ്ട്, നെഗോഷ്യബിൾ ആണ്. 2015 മോഡൽ റിറ്റ്സ് VD ഇന്റീരിയർ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് വരുന്നത് 4 പവർ വിൻഡോ, AC, പവർ സ്റ്റിയറിംഗ്, ഒരു മ്യൂസിക് സിസ്റ്റം എല്ലാം ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. ഇത് 2015 MH റീ രജിസ്ട്രേഷൻ ആണ്, 100,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇപ്പോൾ കേരള നമ്പറായത് 5.25 ലക്ഷം ചോദിക്കുന്നത്, നെഗോഷ്യബിൾ ആണ്. ഹോണ്ട സിറ്റിയുടെ മിഡിൽ ഓപ്ഷൻ ഉള്ള ഒരു ഇന്റീരിയർ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് വരുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് 4 പവർ വിൻഡോ, അതുപോലെ തന്നെ എയർ ബാഗ്, പവർ സ്റ്റിയറിംഗ്, AC, മ്യൂസിക് സിസ്റ്റം എല്ലാം ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. വളരെ നീറ്റും ക്ലീനുമായിട്ടുള്ള ഇന്റീരിയർ ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ വാഹനം ക്രിസ്റ്റ 2017 ഓപ്ഷനാണ്. ഈ വാഹനം സർവീസ് കറക്റ്റാണ്, 60,000 കിലോമീറ്റർ ഓടി, സിംഗിൾ ഓണറാണ്. ഈ വണ്ടി വന്നിട്ട് 18,25,000 നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന റേറ്റ്, നെഗോഷ്യബിൾ ആണ്, എന്തെങ്കിലും ചെയ്ത് കൊടുക്കും. ഇന്നോവ ക്രിസ്റ്റയുടെ 2.4Z മാനുവൽ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്റീരിയർ വളരെ മികച്ച തന്നെയാണ്. ഇതിനകത്ത് വരുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് 4 പവർ വിൻഡോ, അതുപോലെ AC, ഒരു ടച്ചബിൾ ആയിട്ടുള്ള ഒരു മ്യൂസിക് സിസ്റ്റം, 2 എയർ ബാഗ്, പവർ സ്റ്റിയറിംഗ് എല്ലാം ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. വളരെ ക്ലീനും നീറ്റുമാണ് ഇതിൻ്റെ ഇന്റീരിയർ. ഇത് ടയോട്ടൻ്റെ HTOS ലീവയാണ്,
2017 മോഡല്, 43,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ വണ്ടിയാണ്. നമ്മൾ 7,00,000 രൂപയാണ് ചോദിക്കുന്നത്. അത് നെഗോഷ്യബിളാണ്. 2017 മോഡൽ ഇറ്റിയോസ് ലിവ VXD എന്ന കാറിൻ്റെ ഇൻറ്റീരിയറാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് വരുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് 4 പവർ വിൻഡോ, 2 എയർ ബാഗ്, പവർ സ്റ്റിയറിംഗ്, AC, മ്യൂസിക് സിസ്റ്റം എല്ലാം ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. വളരെ നീറ്റും ക്ലീനുമായിട്ടുള്ള ഇൻറ്റീരിയർ തന്നെയാണ് ഇവിടെയും കാണാൻ സാധിക്കുന്നത്. 2014 മോഡല് സ്വിഫ്റ്റ് ആണ്, ZDA ആണ് വേരിയൻ്റ് വരുന്നത്. 84,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. നമ്മൾ ചോദിക്കുന്ന വില 5,00,000 രൂപയാണ്. നെഗോഷ്യബിൾ ആണ്. മാരുതിയുടെ സ്വിഫ്റ്റ് ZDA എന്ന വേരിയൻ്റുള്ള വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് വരുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് 4 പവർ വിൻഡോ വരുന്നുണ്ട്, പവർ സ്റ്റിയറിംഗ്, അതുപോലെ തന്നെ 2 എയർ ബാഗാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. AC, മ്യൂസിക് സിസ്റ്റം എല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വളരെ നീറ്റും ക്ലീനുമായിട്ടുള്ള ഇൻറ്റീരിയർ തന്നെയാണ് ഇവിടെയും കാണാൻ സാധിക്കുന്നത്. ടോട്ടലി ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് മൊത്തത്തിൽ.